വിശദമായ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുവോണ ദിവസത്തിലെത്തിയ ഏറ്റവും വലിയ ആശ്വാസ വാർത്ത, കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്നു ഇന്ത്യക്കാർ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ഉത്രാട ആഘോഷങ്ങൾക്കിടയിലും ഒക്കെ എല്ലാവർക്കും മലയാളികൾ അടക്കമുള്ളവരുണ്ട്. അത് വലിയ ഒരു ആശങ്ക പകർന്ന വാർത്തയായിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെ 150-ൽ അധികം ഇന്ത്യക്കാരെ താലിബാൻ തടഞ്ഞുവച്ചത് വൻ ആശങ്കയ്ക്കിടയാക്കി. പരിശോധനയ്ക്ക് ശേഷം ഇവരെ മോചിപ്പിച്ചു. 85 ഇന്ത്യക്കാരുമായി ഒരു വ്യോമസേനാ വിമാനം കാബൂളിൽ നിന്ന് തിരിച്ചു. ബാക്കിയുള്ളവരുടെ ഒഴിപ്പിക്കൽ നാളെ നടന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് രഘുവംശം ചേരുകയാണ് ദില്ലിയിൽ നിന്നും. ഹലോ പ്രശാന്ത്, എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നേരിട്ട് പരിചയമില്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ താങ്കൾ എൻ്റെ വീട്ടിൻ്റെ എന്താ വീട്ടിലെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും. ആ പ്രശാന്ത് വരുമ്പോഴത്തേക്കും ഒരു സമാധാനം, ആ ഇനിയിപ്പോൾ വാർത്തകൾ കൃത്യതയിൽ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണല്ലോ ഒരാൾ വരാൻ പോകുന്നത്, ആ രഘുവംശം വരാൻ പോകുന്നത് എന്നുള്ളത് ഇങ്ങനെ ഓർക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ആശങ്കയുള്ള കാര്യമാണ്. അതിനുമുമ്പ് ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യുവാണ് ശ്രീ ജയചന്ദ്രൻ. ഇവിടെ ഡൽഹിയിൽ രണ്ടു ദിവസമായിട്ട് പെരുമഴക്കാലമാണ്. ഒരു കാലത്തൊക്കെ ഇവിടെ ഇങ്ങനെ പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആശ്വസിക്കാൻ രാത്രി ഈ പെരുമഴക്കാലത്തിലെ പാട്ടൊക്കെ കേട്ടാണ് ഉറങ്ങാറുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും താങ്കളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു. ഇതൊരു പെരുമഴക്കാലം തന്നെയാണ് ഒരു നോവിൻ്റെ, കാരണം അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ്റെ പടക്കളത്തിൽ ഇങ്ങനെ പെട്ടുപോയിരിക്കുന്ന നമ്മുടെ നാട്ടുകാരുണ്ട്. അവർ തിരിച്ച് എങ്ങനെ ഇവിടെ എത്തും, അതിനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഇന്ന് എന്തായാലും ഒരു ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ താലിബാൻ അവിടെയുള്ള ഇന്ത്യക്കാരെ പിടിച്ചു വച്ചിരിക്കുന്നു അല്ലെങ്കിൽ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. 250-ൽ അധികം പേരെ നമുക്കിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 450-ൽ അധികം പേർ ഇപ്പോഴും അവിടെ തങ്ങുകയാണ്. അപ്പോൾ ഇവരെ എങ്ങനെ തിരിച്ചു എത്തിക്കും എന്നതാണ് വലിയ ഒരു പ്രധാനമായിട്ട് വിഷയമായി നിൽക്കുന്നത്. ഈ വിമാനത്താവളത്തിനകത്ത് അമേരിക്കയുടെ സുരക്ഷയുണ്ട്. അവർക്ക് വിമാനത്താവളത്തിനകത്ത് എത്തുന്നവരെ കൊണ്ടുവരാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. പക്ഷേ വിമാനത്താവളത്തിലേക്ക് ഇവരെ എങ്ങനെ കൊണ്ടുവരും എന്നതാണ് ഇന്ത്യ അലട്ടുന്ന ഒരു പ്രശ്നം. ഇപ്പോൾ തന്നെ അമേരിക്ക അവരുടെ പൗരന്മാർക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൽ പറയുന്നത് വിമാനത്താവളത്തിലേക്ക് സഞ്ചരിക്കരുത്, അവിടുത്തെ പ്രശ്നങ്ങൾ ആശങ്കാജനകമാണ് എന്നതാണ്. പ്രത്യേകിച്ച് ഗേറ്റുകൾക്ക് മുന്നിലൊക്കെ വലിയ പ്രശ്നമുണ്ട് എന്നതാണ് അമേരിക്കയുടെ ഈ അറിയിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാരെ എങ്ങനെ അവിടേക്ക് കൊണ്ടുവരും എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും ഇന്ത്യൻ പൗരന്മാർ ഇപ്പോൾ സുരക്ഷിതരാണ്. നേരത്തെ താലിബാൻ യഥാർത്ഥത്തിൽ ഇവരെ ഒരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോയിരുന്നു. വിമാനത്താവളത്തിലേക്ക് ഒരു 4 ബസ്സുകളിൽ എത്തിച്ച ഇന്ത്യക്കാരെയായിരുന്നു ഇവരൊരു ഗ്യാരേജിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തി പാസ്പോർട്ടും മറ്റ് രേഖകളുമൊക്കെ പരിശോധിച്ച് അവരെ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിമാനത്താവളത്തിന് ഉള്ളിലേക്ക് കയറാൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ പൂർത്തിയാകും എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. അതുകൊണ്ട് താലിബാൻ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ പോലും ചില അഫ്ഗാനിസ്ഥാനിലെ മാധ്യമപ്രവർത്തകർ നൽകിയിരുന്നു. അതൊന്നും ശരിയല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർ സുരക്ഷിതരാണ്, അത്തരം ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത്. ശ്രീ ജയചന്ദ്രൻ, തീർച്ചയായിട്ടും അത് ആശ്വാസത്തിൻ്റെ ഒരു വഴി തന്നെ തുറക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം അതിനെപ്പറ്റി. കഴിഞ്ഞ ദിവസം പ്രശാന്തിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നല്ലോ ONV സാറിൻ്റെ, ഭൂമിക്കൊരു ചരമഗീതം, അത് കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരിൽ ഞാനുമുണ്ട്. അപ്പോൾ കവിത ഒരുപാട് മനസ്സിൽ കവിത കൊട്ടുന്നത് എന്ന് പറയുന്ന പോലെ മനസ്സിൽ കവിത കൊട്ടുന്ന ആളാണ് എന്ന് എനിക്ക് മനസ്സിലായി. ONV സാർ ഒഫ്കോഴ്സ് ഒരുപാട് സിനിമകളിൽ അദ്ദേഹമായിട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ONV സാറിൻ്റെ കവിത തന്നെ പാടുമ്പോഴത്തേക്കും ഇപ്പോൾ മനസ്സിൽ കവിതയുണ്ടോ? ഒരു കവിത കൂടി ചൊല്ലണം എന്നാണ്. മനസ്സിൽ കവിതയുണ്ട്, താങ്കളുടെ പാട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ സമയത്ത് താങ്കളിൽ നിന്നൊരു പാട്ട് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. ഒരുപക്ഷെ ഒരു പച്ചപ്പനന്തത്തെ ഒക്കെ പാടിയാൽ നന്നായിരുന്നു. പ്രശാന്ത് രഘുവംശത്തിന് വേണ്ടി പച്ചപ്പനന്തം. അതെ, പക്ഷെ ഞാനിപ്പോ ബ്രിക് റെഡ് പനന്തത്തെയാണ്. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ ആഹാ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ. ബാക്കി പ്രശാന്ത്.
ഇല്ല എനിക്ക് പാടാനും ഇപ്പൊ പറ്റുന്നില്ല. പ്രശാന്ത് രഘുവംശത്തിനെ കൊണ്ട് ആദ്യമായിട്ട് പാടിപ്പിച്ച ആള് എം ജയചന്ദ്രനാണെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പാടാമോ? രണ്ടുപേര് കവിത വേണമെങ്കിൽ ചൊല്ലാം. ഈ മഴയെ മനസ്സിൽ കവിത ഇല്ലയാണോ? അതെ. പ്രിയേ നീ പ്രിയവർഷ നൃത്തം ശുഭം, നീണ്ട മലനിരകളിൽ ഘനശ്യാമമേഘമായി, ആണ്ടു പുൽകും വർഷപൂർവ സൗഭാഗ്യമായി, ആണ്ടമുള പൊട്ടിയിടി വെട്ടി മഴ പെയ്യുമ്പോൾ, ആണ്ടവനെ വാഴ്ത്തും കദംബ വിപിനങ്ങളായി, കുന്നു കുന്നായിറങ്ങി വരും മഴ, കുന്നിമണി നെഞ്ചിലും കുളിരുകോരും മഴ, എന്റെ കൂടെന്റെ പടിവാതിലോളം വന്ന് പിന്നെയും എന്നെ ക്ഷണിച്ചു നിൽക്കും മഴ. ഇത്രയും മതി. എന്തായാലും രണ്ടുപേർക്കും ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ്, അതിനാണ് നമ്മളെല്ലാവരും സാക്ഷിയായത്.